നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്തിന്റെ മെച്ചമോ കഞ്ചാവ് കച്ചവടത്തിന്റെ ലാഭമോ ഒന്നും ഒരു ആർ എസ് എസുകാരന് കിട്ടിയെന്ന് വരില്ല. ആശ ലോറൻസിന്റെ ഈ വാക്കുകളിൽ തുളച്ചു കയറുന്ന പലതുമുണ്ട്. അത് പാർട്ടിയുടെ നെഞ്ചിൽ വന്നുകൊണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ദുര്യോഗം തന്നെ. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അർഹിക്കുന്ന മറുപടി തന്നെയാണ് ആശ ലോറൻസ് ആ മുഖത്ത് നോക്കി കൊടുത്തിരിക്കുന്നത്. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പുറമെ ഇപ്പോൾ വെട്ടിത്തുറന്ന് ചിലതൊക്കെ വിളിച്ചു പറയുകയാണ് എം എം ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസ്. ഒരു കാലത്ത് കേരളത്തിലെ സി പി എമ്മിൻ്റെ ആത്മാവും പരമാത്മാവുമൊക്കെയായിരുന്നു എം എം ലോറൻസ്. അതേ എം എം ലോറൻസ് എന്ന ആ രാഷ്ട്രീയാചാര്യൻ്റെ മകൾ ഇപ്പോൾ വിളിച്ചു പറയുന്നത് ഈ പാർട്ടിയുടെ ദുര്യോഗം തന്നെ. ഒരു ജോലി ആവശ്യത്തിന് വേണ്ടിയാണ് ആശ ലോറൻസും മകനും ഒന്നിച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കാണാനെത്തിയത്. അതും പാർട്ടിയുടെ മറ്റു നേതാക്കൾ ഉപദേശിച്ചിട്ടു തന്നെ. എൽ ഡി എഫ് കൺവീനറായ എ വിജയരാഘവനോടും എം ബി ജയരാജനോടുമൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി സംസാരിച്ച് ജോലിയുടെ കാര്യമൊക്കെ അദ്ദേഹം ശരിയാക്കുമെന്ന്. എന്നിട്ടെന്തായി? മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്തെത്തിയപ്പോൾ 91 വയസ്സായ എൻ്റെ അപ്പച്ചനെ ആക്ഷേപിക്കാനാണ് മന്ത്രി ശ്രമിച്ചത്. എം എം ലോറൻസിൻ്റെ മകളാണെന്ന് പറഞ്ഞു തന്നെയാണ് മന്ത്രി കടകംപള്ളിയെ വിളിച്ചത്. എന്നോടോ മകനോടോ എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ തിരക്കി കാര്യം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഓഫീസിലോ വീട്ടിലോ വന്നു കാണാൻ അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു. ഞാൻ മകനുമായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ചെന്നപ്പോഴും ജോലിക്കാര്യം അവതരിപ്പിച്ചപ്പോഴും വളരെ നല്ല രീതിയിൽ എന്നോട് പെരുമാറി. എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെയാണ് ഈ വിവാദങ്ങളൊക്കെ സ്വയം അഴിച്ചുവിട്ടത്. മന്ത്രി അമ്പലത്തിൽ പോയി തൊഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. തുടർന്ന് അപ്പച്ചനെക്കുറിച്ച് അവഹേളിച്ചു സംസാരിച്ചു. ഞങ്ങൾ ചെല്ലുന്നതറിഞ്ഞ് 91 വയസ്സിൽ എത്തി നിൽക്കുന്ന ലോറൻസിനെ ആക്ഷേപിക്കാൻ മന്ത്രിയെ പാർട്ടി ചട്ടം കെട്ടിയതാണോ? ഇതിന് പാർട്ടി തന്നെ മറുപടി പറയണം. സംസ്ഥാനത്തെ രണ്ടാമത്തെ മുതിർന്ന നേതാവിനെ സഖാക്കൾ ഇപ്പോഴും വെട്ടിനിരത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നോടൊപ്പമുള്ള മകൻ മിലനോട് മന്ത്രി പലവട്ടം ചോദിച്ചു ആർ എസ് എസിൽ ചേർന്നിട്ട് എന്ത് മേന്മയാണ് ഉണ്ടായത്, ബി ജെ പിയിൽ പോയിട്ട് എന്ത് ലാഭം കിട്ടിയെന്ന്. എനിക്ക് പറയാനുള്ള മറുപടി ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ആ മറുപടി ഇതുതന്നെയാണ്: സ്വർണ്ണക്കടത്തോ കഞ്ചാവ് വിൽപ്പനയോ നടത്തിയാൽ കിട്ടുന്ന മെച്ചമൊന്നും ആർ എസ് എസിൽ ചേർന്നാൽ കിട്ടില്ല. ഇനിയുള്ള ആശ ലോറൻസിൻ്റെ വാക്കുകൾ കൂടുതൽ തീഷ്ണമാണ്. ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥ അക്ഷരാർത്ഥത്തിൽ വരച്ചു കാട്ടുന്നത് തന്നെയാണ്. എന്നോടും മകനോടും ചോദിച്ചതുപോലെ കേസുകളിൽ അകപ്പെട്ട മക്കളുടെ കാര്യം കോടിയേരിയോട് ചോദിക്കാനുള്ള ധൈര്യം ഈ മന്ത്രിക്കും സി പി എം സഖാക്കൾക്കുമുണ്ടോ? എൻ്റെ മകന് 19 വയസ്സ് കഴിഞ്ഞതേയുള്ളൂ. ചെറുപ്പം മുതൽ അവൻ വായനയോടും രാഷ്ട്രീയത്തോടുമൊക്കെ താല്പര്യം കാട്ടുന്നവനാണ്. അവൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഗോൽവക്കറുടെ പുസ്തകങ്ങളുമെല്ലാം വായിച്ചിട്ടുണ്ട്. എന്നിട്ട് അവന് താല്പര്യം തോന്നിയത് ആർ എസ് എസ് ആശയങ്ങളോടായത് അവൻ്റെ ഇഷ്ടം, അവൻ്റെ വ്യക്തി താല്പര്യം. അതിന് ഞാൻ തടസ്സം നിൽക്കില്ല. വ്യക്തിപരമായി ഞാനൊരു പാർട്ടിയോടും അനുഭാവം പുലർത്തുന്നില്ല. ഞാനൊരു ഭക്തയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയോട് ഒരു യുവതി, ഒരമ്മ, ഒരു വീട്ടമ്മ പറയുന്ന അതേ വാക്കുകൾ തന്നെയാണ്: ഞാനൊരു ഭക്തയാണ്. അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് ഈ വിശ്വാസമൊക്കെ. അപ്പച്ചനും ഞങ്ങൾ മക്കൾ വന്ന് അമ്മയെ ഭക്തിയുടെ കാര്യത്തിൽ പരിഹസിക്കുമായിരുന്നു. എന്നാൽ അപ്പച്ചൻ അതിനെ ഒരിക്കൽ പോലും എതിർത്തിട്ടില്ല. ലോറൻസിനെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്നാണ് മന്ത്രി കടകംപള്ളി എന്നോട് പലവട്ടം ചോദിച്ചത്. ഇതുവരെ ആരും അത്തരത്തിൽ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. അപ്പച്ചനെതിരെ അഴിമതിയുടെയോ കള്ളക്കടത്തിൻ്റെയോ സ്ത്രീപീഡനത്തിൻ്റെയോ പേരിൽ ഒരിക്കലും ആക്ഷേപമുയർന്നിട്ടില്ല. ഒരാളുടെ ഡയറിയിലും അപ്പച്ചൻ്റെ പേര് വന്നിട്ടില്ല. കൃത്യമാണ് കടകംപള്ളിയോടുള്ള ആശ ലോറൻസിൻ്റെ മറുപടി. മണിച്ചൻ്റെ ഡയറിയിൽ പേര് കയറിയ ആ കടകംപള്ളിയുടെ മുഖത്ത് നോക്കി ആശ ലോറൻസ് പറയുന്നു, ഒരു ഡയറിയിലും എൻ്റെ അച്ഛൻ്റെ പേര് കയറിയിട്ടില്ല എന്ന്. പാർട്ടിക്കകത്ത് തർക്കങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. വാർത്താ സമ്മേളനത്തിലാണ് അപ്പച്ചൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത്. അതിനുശേഷം അദ്ദേഹം നേരെ പോയത് ഇ എം എസിനെ കാണുവാനാണ്.
EMS പറഞ്ഞു ലോറൻസെ വളരെ നന്നായി എന്ന്. പിന്നീട് അദ്ദേഹം ആ AKG സെന്ററിന്റെ പടി കയറിയിട്ടില്ല EMS മരണസമയത്തല്ലാതെ. അദ്ദേഹം രാജിവെച്ചതിന്റെ തൊട്ടുപിന്നാലെ LDF കൺവീനർ സ്ഥാനം BS അച്യുതാനന്ദൻ ഏറ്റെടുത്തു. എന്റെ ഓർമ്മയിൽ വെട്ടിനിരുത്തലിന് ശേഷം അപ്പച്ചൻ AKG സെന്ററിൽ ചെന്നത് EMS മരിച്ചപ്പോൾ മാത്രമാണ്. പക്ഷേ അന്ന് പോലും MA ബേബി അദ്ദേഹത്തെ EMS മൃതദേഹത്തിനടുത്തു നിന്ന് തള്ളി മാറ്റി. അതുപോലെ തന്നെയാണ് നായനാരുമായി ബന്ധപ്പെട്ട സംഭവവും. അപ്പച്ചൻ കൺവീനറായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയായ നായനാർ മിക്കവാറും അപ്പച്ചനെ വിളിക്കും. ഞാൻ തന്നെയാണ് ഫോൺ എടുത്ത് പലപ്പോഴും അപ്പച്ചന് നായനാരുടെ ഫോൺ കൊടുക്കാറുള്ളത്. എന്നാൽ കൺവീനർ സ്ഥാനം രാജിവെച്ച് അധികം വൈകാതെ കോട്ടയത്ത് ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ നായനാർ കണ്ട പാപം നടിച്ചില്ല. ഈ രണ്ടു സംഭവങ്ങളും അപ്പച്ചൻ വീട്ടിൽ പറഞ്ഞ് ഏറെ ദുഃഖിച്ചിട്ടുണ്ട്. സാധാരണ പാർട്ടി കാര്യങ്ങളൊന്നും അങ്ങനെ പറയുന്ന ആളായിരുന്നില്ല. ഈ സംഭവങ്ങൾ അത്രയും അദ്ദേഹത്തെ വേദനിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ വീട്ടിൽ പറഞ്ഞതും. പാർട്ടി സ്ഥാനത്തു നിന്ന് വെട്ടിനിരുത്തിയ ശേഷവും MM ലോറൻസ് ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തപ്പെട്ട് ഏരിയ കമ്മിറ്റിയിലെത്തിയപ്പോഴും അദ്ദേഹം അതേ ആവേശത്തോടുകൂടി തന്നെയാണ് പ്രവർത്തിച്ചത്. സ്ഥാനമാനങ്ങൾ അപ്പച്ചനെയോ ഞങ്ങളെയോ ഒരു തരത്തിലും ഒരിക്കലും ബാധിച്ചിട്ടില്ല. സഖാക്കളെ അത് ബാധിച്ചു കഴിഞ്ഞു. ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ട ലോറൻസിനെ കണ്ടാൽ പിന്നെ താഴെ തട്ടിലുള്ള സഖാക്കൾ പോലും സംസാരിക്കാതായി. സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർ ഗവനിക്കുകയുള്ളൂ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയാണ് ഉച്ചനീചത്വങ്ങൾ ഉള്ളത്. എന്റെ മകൻ RSS സ്വയം സേവകനായതിലും കോടിയേരിയുടെ ഭാര്യ സഹോദരി ലില്ലിക്കെതിരെ സിഡ്കോ മാനേജ്മെന്റിനും പോലീസിലും പരാതി നൽകിയതിലുമുള്ള പകയാണ് ജോലി നഷ്ടപ്പെടുത്തി എന്നോട് തീർത്തത്. ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ ജോലിക്കായി ചെന്ന ഒരു സ്ത്രീയോടാണ് മതിൽ തീർത്ത് സ്ത്രീ ശാക്തീകരണം നടപ്പാക്കുന്ന ഒരു പാർട്ടിയുടെ മന്ത്രി ഇത്തരത്തിൽ പെരുമാറിയതെന്ന് ഓർക്കുക. എന്റെ അന്നത്തിൽ മണ്ണു വാരിയിട്ട് കൈകൊട്ടി ചിരിക്കുകയാണിവർ, ആശ ലോറൻസ് പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദർശത്തിന്റെ ആൾരൂപമായി എന്നും നിലകൊണ്ടിരുന്ന MM ലോറൻസിനെ വെട്ടിനിരത്തിയ അതേ ആശയഗതിക്കാർ ഇന്നും ഈ പാർട്ടിയിലുണ്ട്. അവരൊക്കെ ഇന്ന് സ്വർണ്ണക്കള്ളക്കടത്തുകാരും കഞ്ചാവ് വിൽപ്പനക്കാരും ആയി മാറിയത് ഈ പാർട്ടിയുടെ ദുരവസ്ഥ തന്നെയാണ്. അതുതന്നെയാണ് ഈ പാർട്ടിയുടെ മുഖത്ത് നോക്കി ആശ ലോറൻസ് ഇപ്പോൾ വെട്ടിത്തുറന്ന് പറയുന്നതും. ഇതിൽ പരം അപമാനം എന്താണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രന് ഇനി കിട്ടുവാനുള്ളത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.